sir. എന്റെ പേര് രഘുറാം. ഞാൻ സീതയെ നോക്കിക്കോണം, സീത എന്നെ നോക്കിക്കോളൂ എന്ന് അമ്മാവൻ പറഞ്ഞിട്ടുണ്ട്. ഇവര് കള്ളന്മാരാ, നിയമം അറിയാത്തതുകൊണ്ട് പാവം തെറ്റ് ചെയ്തു പോയി. താലി എനിക്ക് തിരിച്ചറിയാൻ പറയൂ. എന്താടാ പോലീസിനെ നിയമം പഠിപ്പിക്കണോ? അതെ സർ. സോ തെറ്റ് ചെയ്താലും സ്ത്രീകളെ രാത്രിയിൽ അറസ്റ്റ് ചെയ്യാൻ പാടില്ലല്ലേ? ആ ചെയ്യാം സർ. അതായത് വേറെ നിവൃത്തി ഒന്നും ഇല്ലാന്ന് വരുന്ന ഒരു അവസ്ഥയിൽ ഒരു ലേഡി പോലീസ് ഓഫീസർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തതിന് ശേഷം പെർമിഷൻ വാങ്ങിച്ചിട്ട് അറസ്റ്റ് ചെയ്യാം. എന്നിട്ട് സ്റ്റേഷനിൽ തന്നെ ഇരുത്തണമെങ്കിൽ ഒരു ലേഡി പോലീസും ഒരു ലേഡി കോൺസ്റ്റബിളും ഉണ്ടായിരിക്കേണ്ടതാണ്. അങ്ങനെ ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് സീതയെ അറസ്റ്റ് ചെയ്യാനും പറ്റില്ല, ലോക്കപ്പിലുള്ള ഡീസന്റ് ഫാമിലി ലേഡീസിനെ ഇവിടെ വെക്കാനും പറ്റില്ല. അറിയടാ, നിന്നേക്കാളും നന്നായിട്ട് ആ റൂൾസ് ഒക്കെ എനിക്കറിയാം. പക്ഷെ ഞാനത് ഫോളോ ചെയ്യില്ല. ഇത് എന്റെ സ്റ്റേഷൻ, എന്റെ ഇഷ്ടം. എന്ത് ചെയ്യാൻ പറ്റുള്ള നിനക്ക്? ഞാൻ പറഞ്ഞത് അതല്ല. ഇനി ഒന്നും വേണ്ടല്ലേ. പോലീസുകാരും രാഷ്ട്രീയക്കാരും എന്ത് ചെയ്താലും അതാണ് നിയമം. എന്താണോ പറയുന്നത് അതാണ് ന്യായം. യു ഗോട്ട് ഇറ്റ്? ഈ നിയമവും നീതിയൊക്കെ എന്തിനാണെന്നറിയാമോ? നിന്നെ പോലുള്ള ഭ്രാന്തമാർക്ക് വേണ്ടിയാ, ഞങ്ങൾക്ക് വേണ്ടിയല്ല. ഏയ്, കേസ് ഫയൽ ചെയ്യ്, അവളെ പിടിച്ചാത്തിട്. സർ സർ സർ, പ്ലീസ് സർ, അറിയാതെ പറഞ്ഞു പോയതാ. വേണമെന്ന് വെച്ചാൽ ഒരിക്കലും അങ്ങനെ പറയില്ല. റൂൾസിനെ പറ്റി ഏത് പാവാണെന്ന് പറഞ്ഞവൻ സംസാരിച്ചാലും ശരി, എല്ലാത്തിന്റെ തൊലി ഞാൻ ഒരു ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ ഉദ്യോഗത്തിന്റെ പവർ മിസ്യൂസ് ചെയ്യുകയാണെങ്കിൽ ജോലിയിൽ നിന്നും നീക്കുന്നത് മാത്രമല്ല 6 മാസം മുതൽ 2 വർഷം വരെ ജയിൽ ശിക്ഷയും അതോടൊപ്പം 10,000 രൂപ ഫൈനും കെട്ടേണ്ടി വരും. ഇവന്റെ കാര്യത്തിലൊരു തീരുമാനമാക്കിയിട്ട് നിന്റെ അടുത്ത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യും. നിന്റെ മരണം എന്റെ കൈ കൊണ്ടായിരിക്കൂടാ. ചക്രം, അത് നിയമത്തിനെതിരാണ്. ദേഷ്യം വരുന്നുണ്ടെങ്കിൽ ഡീപ് ബ്രീത്ത് ചെയ്തിട്ട് 10 വരെ എണ്ണിയാൽ മതി. ദേഷ്യം പൊക്കോളൂ. ഇനി ഒരു തവണ കൂടി ചിരിച്ചാൽ നിന്നെ ഞാൻ എൻകൗണ്ടർ ചെയ്യും. സാർ എന്ത് വേണമെങ്കിലും ചെയ്യും സാർ, പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ സാറിന്റെ കണ്ണിൽ വിരലാട്ടുന്ന പോലെ ഒരു തന്നെ ഇവിടെ വന്നിട്ടുണ്ട് സാർ. എനിക്ക് ഇനി ചത്താലും കുഴപ്പമില്ല സാർ. നിയമപ്രകാരം ഇതും തെറ്റാണ് സാർ. എന്നെ ഇപ്പൊ തന്നെ അവളുടെ കാര്യത്തിലൊരു തീരുമാനമാട്ടെ. എന്നിട്ട് നിന്നെ ഞാൻ എടുത്തോളടാ, കാണിച്ചറ ഞാൻ. Oh, my God.
തന്നെയാ, അതിങ്ങനെ തന്നെ അവന്റെ അടുത്ത് കൊടുത്തേക്കാം. ഇതാകണ്ടോ സീതയുടെ അമ്മയുടെ താലി സൂക്ഷിച്ചു വെച്ചോ കള്ളന്മാരായി ഇവിടെ മുഴുവൻ. ഗോഡ് ബ്ലെസ് യു.